ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ശ്രീവാസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് വെറുതെ കളയുന്നതേ ഈ പഴത്തൊല്ലി വെച്ച് ഒരടിപൊളി ക്രാഫ്റ്റായിട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതേ ഞാൻ അതിന് വേണ്ടിയിട്ട് പഴത്തൊല്ലി എല്ലാം നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. വെയിലത്ത് വെച്ച് ഉണക്കുക, അല്ലെങ്കിൽ നമ്മുടെ റൂം ടെമ്പറേച്ചർ ഇല്ലെന്നാൽ തന്നെ ഉണങ്ങും. അപ്പോൾ ഞാൻ നല്ലപോലെ ഉണക്കി എടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ഒരു പൂവും സ്റ്റെമ്മും ഒക്കെ വെച്ച് ഒരു വോൾ ഡെക്കർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പൂവിൻ്റെ ഇതൊക്കെ തോന്നാനായിട്ട് ഒന്ന് പിങ്ക് കളർ പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം ഏത് കളറാണോ അത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പിങ്ക് കളറാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ എല്ലാ തൊലിയിലും ഇതുപോലെ പിങ്ക് കളർ പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഞാൻ ഇനി അടുത്തതായിട്ട് ഇത്രയും വലുപ്പമുള്ള ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. എത്രയാണോ വലുപ്പം വേണ്ടത് അതനുസരിച്ച് എടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഇതൊന്ന് ബ്ലാക്ക് കളർ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കിയെടുക്കാം. ആ കാർഡ്ബോർഡ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ കുറച്ച് വലിയ പേപ്പർ ട്യൂബ്സും കുറച്ച് ചെറിയ പേപ്പർ ട്യൂബ്സും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പേപ്പർ ട്യൂബ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേ ഞാൻ 4 വലിയ പേപ്പർ ട്യൂബും 4 ചെറിയ പേപ്പർ ട്യൂബും ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കാർഡ്ബോർഡ് പീസിൽ ദേ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം. രണ്ടെണ്ണം രണ്ടെണ്ണം വീതം വെച്ച് നോക്കാം. എന്നിട്ട് ഞാൻ ദേ ഒന്ന് അത് രണ്ടെണ്ണം ചേർത്ത് വെച്ച് ഒന്ന് പശ തേച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ കാർഡ്ബോർഡ് പീസിലും ഒട്ടിച്ചെടുക്കണം. ഇനി ഇതേ ആ പേപ്പർ ട്യൂബ് ഒട്ടിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. വെച്ച് നോക്കിയിട്ട് ആ കൂടുതലുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിൽ പിങ്ക് കളർ പെയിൻറ്റും ചെയ്തെടുത്തിട്ടുണ്ട് ഒരു എടുപ്പിന് വേണ്ടിയിട്ട്. ഇനി ഞാൻ എക്സ്ട്രാ 3 പേപ്പർ ട്യൂബ് കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ചെറിയ പേപ്പർ ട്യൂബാണ്. അതിൽ ഞാൻ ഇതുപോലെ നൂൽക്കമ്പി കയറ്റി കൊടുക്കുന്നുണ്ട്. നമുക്ക് പൂവിന് സ്റ്റെമ്മ് വെക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റെമ്മ് ആയതുകൊണ്ട് ഞാൻ അതിന് ഗ്രീൻ കളർ പെയിൻറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് വളഞ്ഞൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നൂൽക്കമ്പി കയറ്റി കൊടുത്തത്. ഇനി നമുക്ക് നമ്മൾ കളർ ചെയ്തെടുത്ത പൂവും പഴത്തൊല്ലി വെച്ചുള്ള പൂവും നമ്മുടെ സ്റ്റെമ്മും എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിക്കുമ്പോഴായിരിക്കും കൂടുതലൊരു നമുക്കൊരു ഐഡിയ കിട്ടുന്നത്. അപ്പം ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ആ അറേഞ്ച് ചെയ്ത പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ വെച്ചാലും ഒട്ടും, അല്ലെങ്കിൽ ഫെവി ബോണ്ട് ആയാലും മതി. പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റെമ്മൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റെമ്മ് ഒട്ടിച്ചിട്ട് പൂ ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യം ഞാൻ സ്റ്റെമ്മ് ഇതുപോലൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ പൂവ് ഒട്ടിച്ചെടുക്കാം. പൂവ് ഒട്ടിക്കുമ്പം ആദ്യം ആ പഴത്തൊലിയുടെ താഴ്ഭാഗം ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് ഇതേ ആ ഇതൾ പോലെ ഇരിക്കുന്ന പഴത്തൊലിയുടെ ആ പീസുകളില്ലേ, അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സെക്യൂർ ആയിട്ട് അവിടെ ഇരുന്നോളും. അപ്പം ഞാൻ അതോടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പൂവും ഒട്ടിച്ചെടുക്കാം. അപ്പോഴത്തേ ഞാൻ പൂവെല്ലാം ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ലീഫ് ഒട്ടിച്ചു കൊടുക്കാം. രണ്ടെണ്ണം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്ത് ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ കട്ട് ചെയ്തെടുത്ത ലീഫ് ദേ ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഒരു ലീഫിൻ്റെ എഫക്റ്റൊക്കെ തോന്നും.
അപ്പോൾ ഇതേ നമ്മുടെ ലീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ മടങ്ങിയിരിക്കുന്നതാണ്, കുറച്ചുകൂടി ഒരു ഭംഗിയില്ലേ. ഇനി നമുക്ക് ആ രണ്ട് ലീഫും താഴ്വശത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ വോൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഹാങ് ചെയ്യണ്ടേ. ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദേ വോളൻ ത്രെഡ് എടുത്ത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് പുറം ബാക്ക് സൈഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ പഴത്തൊലി വെച്ചുള്ള വോൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. നമ്മൾ പഴമൊക്കെ കഴിച്ച് തൊലിയൊക്കെ വെറുതെ വേസ്റ്റ് ആക്കി കളയല്ലേ. അപ്പോൾ അതൊന്ന് എടുത്ത് വെച്ച് ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ആ പൂവ് കാണുമ്പോൾ പറയുന്നുണ്ടോ പഴത്തൊലിയാണെന്ന്. ശരിക്കും ഒരു പൂവിൻ്റെ ഒരു എഫക്റ്റൊക്കെ ഇല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. വേറെ കളറൊക്കെ കൊടുത്ത് നോക്കാം. ചിലപ്പം വേറെ കളറൊക്കെ കൊടുത്താൽ കുറച്ചുകൂടി ഒരു ഭംഗിയായാലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം.